ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് ഖത്തർ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ കളി കാണാനെത്തുന്ന അവിവാഹിതർക്ക് മുട്ടൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഖത്തർ മന്ത്രാലയം. ഈ വർഷം അവസാനം, അതായത് നവംബർ 21 മുതൽ ഡിസംബർ 18 വരെ ഖത്തറിലെ 8 സ്റ്റേഡിയങ്ങളിലായിരിക്കും ലോകകപ്പ് നടക്കുക. ചരിത്രത്തിലാദ്യമായി ഫിഫ ലോകകപ്പ് ആഘോഷമാക്കാൻ എത്തുന്ന അവിവാഹിതർക്കാണ് ലൈംഗിക നിരോധനം ഏർപ്പെടുത്തി ഖത്തർ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 2022 ഖത്തർ ലോകകപ്പിനെത്തുന്ന കാണികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് ഷെയർ ചെയ്ത റൂം വാടകയ്ക്കെടുക്കാൻ വിലക്കുണ്ട്. വ്യത്യസ്തമായ കുടുംബ പേരുകളുള്ള അവിവാഹിതരെ ബുക്കിംഗിൽ നിന്നും വിലക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ലോകകപ്പുകൾ നടക്കുന്നതുപോലെ മത്സരങ്ങൾക്ക് ശേഷമുള്ള മദ്യപാന പാർട്ടികളും ഖത്തറിൽ അനുവദിക്കില്ല. നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് പിടിക്കപ്പെട്ടാൽ കർശനവും ഭയാനകവുമായ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് അധികാരികൾ നൽകുന്നത്. വിവാഹത്തിനു മുമ്പ് ലൈംഗിക ബന്ധം വിലക്കുന്ന രാജ്യമാണ് ഖത്തർ. ലോകകപ്പ് ആരാധകരും ഇതിൽ നിന്ന് ഒരു തരത്തിലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഖത്തറിനും പൊതുനിയമത്തിൽ പരസ്യമായി മദ്യപിക്കുന്നതിന് വിലക്കുണ്ട്. പൊതുസ്ഥലത്ത് ശരീരം ശരിയായി മറയ്ക്കപ്പെടാത്ത വസ്ത്രം ധരിക്കുന്നതും കുറ്റകരമാണ്. പുരുഷന്മാരും സ്ത്രീകളും പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും ഇവിടെ വിലക്കുണ്ട്. അതേസമയം ഖത്തറിലെ ആകെ ജനസംഖ്യ 28 ലക്ഷമാണ്. അവരിൽ 7 ലക്ഷം ഇന്ത്യക്കാരാണെങ്കിൽ അതിൽ തന്നെ 4 ലക്ഷം പേരും മലയാളികളാണ്. ജനസംഖ്യയുടെ വലിയൊരു ശതമാനം മലയാളികളുള്ള ഖത്തറിന്റെ മണ്ണിൽ ലോകകപ്പ് ഫുട്ബോൾ പോലൊരു വലിയൊരു മേളയെത്തുമ്പോൾ മലയാളികൾക്കത് നാട്ടിൽ നടക്കുന്ന കാൽപന്തുത്സവമാണ്. അതുകൊണ്ട് തന്നെ 92 വർഷത്തെ ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ മലയാളി ആരാധകർക്ക് ഉള്ളം കൈയിലെന്ന പോലെ ഒരു ലോകകപ്പിനാണ് ഖത്തർ വേദിയൊരുക്കുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകളുമുണ്ടാകും ഈ ഖത്തർ ടച്ചിൽ. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ലോകകപ്പിൽ ടിക്കറ്റ് എടുത്ത് കളി കാണാൻ ആരും കൊതിക്കും. നിലവിൽ ഖത്തറിലുള്ള പ്രവാസി മലയാളികളിൽ വലിയൊരു ശതമാനം പേർ ലോകകപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാത്തിരിപ്പിലാണ്. ഖത്തർ ഐഡി സ്വന്തമായുള്ളവർ എന്ന നിലയിൽ ടിക്കറ്റ് ലഭിക്കാൻ അവർക്ക് എളുപ്പമാണ്. ഇന്ത്യയിൽ നിന്നുള്ളവരും ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടുമുണ്ട്. ടിക്കറ്റ് എടുത്തവർക്ക് ഖത്തറിലുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം താമസിച്ച് കളി കാണാനാകുമോ എന്നായിരുന്നു ലോകകപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം. അതിന് അതേയെന്ന് ഉത്തരം നൽകുകയാണ് പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി. അടുത്തിടെയാണ് അധികൃതർ ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകിയത്. ലോകകപ്പ് നടക്കുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ റെസിഡൻസ് അല്ലാത്തവരാണെങ്കിൽ മാച്ച് ടിക്കറ്റ് എടുത്തെങ്കിലേ ഖത്തറിലേക്ക് പ്രവേശിക്കാനാകൂ. എന്നാൽ ടിക്കറ്റ് കൈവശമുള്ളവരാകട്ടെ, യാത്രാ പെർമിറ്റിന് ഫാൻ ഐഡിയായ ഹയ്യാ കാർഡും വേണം. ഇതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ലോകകപ്പ് സംഘാടകരെ ഹയ്യാ ഖത്തർ 2022.ഖത്തർ പോർട്ടൽ പ്രവേശിച്ച് ഹയ്യാ കാർഡിന് രജിസ്റ്റർ ചെയ്യണം. വിദേശ കാണികൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഖത്തറിലെ താമസം ബുക്ക് ചെയ്യലും നിർബന്ധമാണ്. ഹോട്ടലും അപ്പാർട്ട്മെന്റും വില്ലകളുമെല്ലാം താമസിക്കാനുണ്ടെങ്കിലും ചുരുങ്ങിയ ചിലവിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം താമസിക്കാനും സൗകര്യം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഹയ്യാ കാർഡിന് അപേക്ഷിക്കുമ്പോൾ തന്നെ താമസം സംബന്ധിച്ച സ്ഥിരീകരണവും ആവശ്യമാണ്. ഇതിന് വിദേശ കാണികൾക്ക് ആതിഥ്യം ഒരുക്കുന്ന വ്യക്തി ലോകകപ്പ് സംഘാടകരുടെ വെബ്സൈറ്റിൽ ഓൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ ടാബ് വഴി തങ്ങളുടെ താമസസ്ഥലം സംബന്ധിച്ച വിശദാംശങ്ങളും അതിഥികളുടെ വിവരങ്ങളും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട നടപടികൾ 2 ആഴ്ച മുമ്പ് തന്നെ അധികൃതർ പുറത്തുവിട്ടിരുന്നു. ഒരാൾക്ക് 5 വസ്തുക്കൾ വരെ രജിസ്റ്റർ ചെയ്യാം. 10 പേരെ വരെ അതിഥികളായി വരവേൽക്കുകയും ചെയ്യാം. ഇനി വിദേശ ആരാധകർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഖത്തറിലെ ആതിഥേയന്റെ വിവരങ്ങൾ അപേക്ഷയ്ക്കൊപ്പം നൽകുകയും അത് അയാൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതോടെ ലളിതമായ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. ഹയ്യാ കാർഡും താമസവും സജ്ജമായി കഴിഞ്ഞു. നവംബർ 1 മുതൽ 2023 ജനുവരി 23 വരെ ഇങ്ങനെ നാട്ടിലുള്ള അതിഥികളെ വരവേൽക്കാമെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.